Shedrangarale. Innalatha parivadi vala poliyalle. Namaskaram, njan Mrinal. Idu ningalku manasilayittundavalla ennu vicharikkunnu. Moopre Vineeth Sreenivasan aanu peru. Korchu sinimayil njan Asifali ennu parnane. പ്രശ്നം ഒന്നുമല്ല, പ്രശ്നതേ രണ്ട് പീസ് ലാമ്പാണ്. അതെ, തുടങ്ങാം മാരിനേറ്റ് ചെയ്യാം. റോസ്മരിയിൽ തുടങ്ങാം. ഈ രണ്ട് സൈഡാണല്ലോ നമ്മൾ ഗ്രിൽ ചെയ്യുന്നത്. യൂഷ്വലി കുക്ക് ചെയ്യോ വീട്ടില്? ഞാൻ ഗ്രിൽസ് അധികം ചെയ്യാറില്ല, ബിരിയാണിയാണ് എൻ്റെ ഒരു. ഇല്ലില്ല, അടുത്ത പ്രാവശ്യം എന്തായാലും വരണല്ലോ, ഞാൻ ഉണ്ടാക്കി തരാം. നാളെ വരും. അയ്യോ, ഞാനത് കേട്ടില്ല. എന്ത് ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടം? മുസ്ലിം കല്യാണ ബിരിയാണി. യൂട്യൂബ്, എല്ലാ യൂട്യൂബ്. ഞങ്ങളൊക്കെ യൂട്യൂബ് കാരണം കുക്കിംഗ് തുടങ്ങിയ ആൾക്കാരാണ്. ഇത് ഗാർലിക് ആണ്, ചോപ്ഡ് ഗാർലിക്. അപ്പോൾ വീട്ടിൽ ആക്ച്വലി കുക്ക് ചെയ്യും, എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്യും. ആ, ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ വിളിക്കും. ഇപ്പം എൻ്റെ വൈഫ് വെജിറ്റേറിയൻ ആണല്ലോ. ആണോ? അതെ അതെ. അപ്പോൾ വീട്ടിൽ ആരും നോൺ വെജ് കഴിക്കൂല. മക്കളും കഴിക്കൂല? മക്കള്, എൻ്റെ മോൻ കഴിക്കും. മോൻ കഴിക്കും? മോൻ കഴിക്കും. ശരാ, അവളുടെ കുടുംബക്കാരെ കാണണ്ട, മോൻ കഴിക്കും. അപ്പോൾ ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഉപ്പിട്ടിട്ടില്ലല്ലോ. ഇല്ല, മറ്റേ നുസ്രത്ത് ഇടുന്ന പോലെ ഇട്ടല്ലോ. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ കയറ്റി നോക്കാം. അയാള് കയ്യിലല്ലാക്കിട്ട് മറ്റേ ക്യാപ്റ്റൻ രാജു പറഞ്ഞ പോലെ ഇങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിത് കഴുകി വെക്കുന്ന പറയുന്ന പോലെ അപ്പുറത്ത് പോയിട്ട് ഇതെല്ലാം കഴുകിട്ട് അല്ലേ, മറ്റേ സ്റ്റേക്കിലുള്ളതിനേക്കാളും ഉപ്പ് അയാളെ കയ്യില. അയ്യോ, പുള്ളി ഒരു സംഭവം. അതെ, ഞാൻ ആക്ച്വലി ഇസ്താൻബുളിൽ പോയ സമയത്ത് നുസ്രത്തിന്റെ റെസ്റ്റോറന്റിൽ പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഹിഷാം എന്റെ കൂട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ റിവ്യൂ ഒക്കെ വെച്ചിട്ട് ചേട്ടാ ഭയങ്കര കാശ് ചേട്ടാ, നമുക്ക് പോകണ്ടെന്ന്. പിന്നെ ഞാനും വിചാരിച്ചു അരസികന്റെ കൂടെ പോണ്ട, വല്ല ബേക്കറും വെച്ച് കഴിക്കാന്ന്. നന്നായി, അല്ലെങ്കിൽ അവനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നല്ല കാശ് കൊട്ടിയാണ് അവിടെ പോയിട്ട്. വീഡിയോ വൈറലായി, ഹിഷാം ഒരു പിശുക്കനോ. അല്ല, അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞത് ഗോർഡൻ റാംസേ പറയുന്നോൾ. എനിക്ക് ആദ്യം മനസ്സിലായി ഇയാൾ എന്താ പറയുന്നത്. എന്നെ ട്രോളാൻ വേറെ ആൾക്കാർ വേണ്ടല്ലേ. ഓക്കെ, ഡൺ. നമുക്ക് ഗ്രിൽ ചെയ്താലോ. വിരല് പൊള്ളിച്ചിട്ട് വൈറലാക്കുന്നോ? വേണ്ട, ഇത് കണ്ടോ മൃണാലെ, അതെന്തേറ്റിയതാ? എണ്ണ തിരിച്ചതാ. വല്ലാത്തൊരു ക്രിക്കലായി പോയല്ലോ. അതെ, ആദ്യമായിട്ട് മീൻ പൊരിച്ചപ്പോ. എപ്പോ മീൻ പൊരിച്ചപ്പോ? കുറച്ച് നാളായി, കുറെ മുമ്പ്. ആ, വല്ലാണ്ട് കരിഞ്ഞു പോയി കയ്യോ രണ്ടും. അച്ഛനും അമ്മയൊക്കെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന, അങ്ങനെ ജനിച്ചു വളർന്ന അനിയനും കഴിക്കുമല്ലോ. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കഴിക്കും. അപ്പൊ വീട്ടിലപ്പോ നോൺ വെജിറ്റേറിയൻ വേണമെന്നൊരു ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവില്ലേ? അല്ല, ഞാൻ കുക്ക് ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റിലുള്ള ഫ്ലാറ്റ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ സിനിമയുടെ ആവശ്യത്തിനൊക്കെ വാടക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ കുക്ക് ചെയ്യും. അവിടെ എനിക്ക് എൻ്റെ പാത്രങ്ങളും എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കഴിക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരും, എല്ലാവരും കഴിക്കും. ഇപ്പോൾ ഇങ്ങനെ ഇപ്പം നീയും പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മാത്രം അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്ക് ആ ടൈം മിസ്സാവില്ല എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ. അതെ, പക്ഷെ പാത്രങ്ങൾ ഇപ്പം നോൺ വെജ് കുക്ക് ചെയ്യുന്ന പാത്രം നമ്മൾ സെപ്പറേറ്റ് വെക്കും, അത് സെപ്പറേറ്റ് കഴുകും. വെജും നോൺ വെജും തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിൽ. വൈഫ് എങ്ങനത്തെ കൈൻഡ് ഓഫ് വെജിറ്റേറിയൻ ആണ്? ഇപ്പം ബിരിയാണിയിൽ നിന്ന്, ഇപ്പം നോൺ വെജ് ബിരിയാണിയിൽ നിന്ന് റൈസ് എടുത്ത് കഴിക്കുന്ന വെജിറ്റേറിയൻ ആണോ അതോ തൊടേ ഇല്ലാത്ത വെജിറ്റേറിയൻ ആണോ? ഇല്ല, ഞാൻ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഗീ റൈസ് സെപ്പറേറ്റ് ഉണ്ടാക്കും. സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് വേണ്ട ദമ്മിട്ടിട്ട് മസാല ഇട്ടിട്ട്. നോൺ വെജ് തൊടൂല? ഇല്ല, നോൺ വെജ് തൊടൂല. ചെറിയ പ്രായത്തിൽ എന്തായിരുന്നു ഫുഡ്? തോരനും ചോറും? ആ, നമ്മളെ നാട്ടിൽ തോരൻ എന്ന് പറയില്ലല്ലോ, വറവ് എന്ന് പറയില്ലല്ലോ. വറവ് ഉണ്ടാവും, ചോറുണ്ടാവും, മീൻ ഉണ്ടാവും. അത് നമ്മളെ സ്ഥിരം ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലല്ലോ. മീൻകറി, മീൻകറി, മീൻ പൊരിച്ചത് അതെല്ലാം ഉണ്ടാവും. ചിക്കൻ എന്ന് പറയുന്ന ആഘോഷ ദിവസമാണ്. വല്ലപ്പോഴും വല്ലപ്പോഴും ഓണത്തിന് ചിക്കൻ വെക്കുമോ?
വെച്ചിട്ടുണ്ട്. അതെ, സ്ഥിരം ഉണ്ടായിട്ടില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ പറയും, ഇപ്പം ഞാനും ധ്യാനം ഒക്കെ ഓണത്തിന് സദ്യൻ്റെ കൂടെ കുറച്ച് ചിക്കനും കൂടെ എന്നൊക്കെ പറയുമ്പോൾ വെച്ച് വെക്കും വീട്ടിൽ. ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കും, മീൻ പൊരിക്കും. ആ അതെ, ഇത് ഉണ്ടായിട്ടുണ്ട്. അതെ, വിഷുവിനും അല്ല. ആ വിഷുവിനും, വിഷുവിനും ഉണ്ട്. ചെന്നൈയിലേക്ക് പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെ അതെ. അപ്പൊ ഫാമിലി ആയിട്ട് അന്നേരം ചെന്നൈ ഉണ്ടോ അതോ? ഞാൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മയും ധ്യാനും ഒക്കെ കൂടിയിട്ട് പിന്നെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ചെന്നൈ എന്ന് പറയുന്നത് ശ്രീനിവാസൻ സാറിന്റെ ഒരു തട്ടക ആയിരിക്കൂലേ, സ്വാഭാവികമായിട്ട് സിനിമയാകുമ്പോ. അതെ, കൂടുതൽ കളി നടക്കൂലല്ലേ? ഇല്ല, എനിക്ക് ഞാൻ കുറച്ച് ഞാൻ ധ്യാനല്ല, എനിക്ക് കുഴപ്പമില്ല. എവിടെയാണ് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് എന്നെ എസ് ബി ഒയിലെ ഹോസ്റ്റലിൽ ആണ് ഞാൻ ആദ്യം പോയത്. അപ്പം എനിക്ക് അവിടെ ഒട്ടും സെറ്റായില്ല. എന്നിട്ട് ഞാൻ ഒരു മൂന്നാമത്തെ ആഴ്ചയപ്പോൾ അവിടുന്ന് ചാടി പുറത്തൊരു ഹോസ്റ്റലിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് താമസം തുടങ്ങി, ശ്രീ വെങ്കടേശ്വര ബോയ്സ് ഹോം എന്ന് പറഞ്ഞിട്ട്. അവിടെ ആയപ്പോഴേ പിന്നെ സർവ്വ സ്വാതന്ത്ര്യമാണല്ലോ. അന്നേരം എന്തൊക്കെയായിരുന്നു ചെന്നൈയിലെ ഫേവറേറ്റ് സ്ഥലങ്ങൾ? ഒന്ന്, നമുക്ക് എല്ലാവർക്കും ആ സമയത്ത് വീട്ടിൽ നിന്ന് അയച്ചിരുന്ന പൈസക്ക് ബഡ്ജറ്റ് ഉണ്ടല്ലോ, ലിമിറ്റേഷൻ ഉണ്ടോ? ആ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസയിൽ ഞാനൊരു ഒരു മാസം ഒരു രണ്ടോ മൂന്നോ കാസറ്റ് വാങ്ങിക്കും, ഓഡിയോ കാസറ്റ് വാങ്ങിക്കും. അപ്പോൾ എനിക്ക് 55 രൂപ. ആ അപ്പോൾ 55 എല്ലാം കൂടി 165 രൂപ പോയി. അതെ, ഒരു 10-75 രൂപ ഏതെങ്കിലും ഒരുത്തം കടം ചോദിക്കും. അപ്പോൾ വലിയ പൈസ ചിലവാക്കാൻ പറ്റില്ല. എവിടെയും പോയിട്ട് അങ്ങനെ ഭയങ്കര പൈസ. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു മ്യൂസിക് സിസ്റ്റം, അതായത് വാക്ക്മാൻ സ്പീക്കറും കൂടിയിട്ട് നമ്മൾ മേടിച്ചു. അപ്പോൾ അതുകൂടി ഷെയർ ഇട്ടിട്ടാണ് നമ്മളെല്ലാവരും വാങ്ങിക്കുന്നത് ആ സമയത്ത്. ചെറിയ വാക്ക്മാൻ. അതിന് വേറൊരു സംഭവം ഉണ്ട്, ഇതിലെല്ലാവരും പാട്ട് കേൾക്കുമല്ലോ, അപ്പോൾ ഒരാൾ മാത്രം എക്സ്പെൻസ് എടുക്കുന്നത് മോശമല്ലേ? അപ്പൊ എല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ട് 10 രൂപ 10 രൂപ ഇട്ടിട്ട് എത്ര ആളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെയാണ് നമ്മള് അമ്മാതിരി ചെലവ് ചുരുക്കലുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോ വാഴപ്പഴം എന്നുള്ള പേരുണ്ടായിരുന്നു. അതെന്താ? അത് വേറെ ഒന്നല്ല, നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങാൻ പറ്റുന്നതും ചീപ്പായിട്ട് കിട്ടുന്നതും വാഴപ്പഴം. അപ്പൊ പരീക്ഷയൊക്കെ എഴുതുമ്പോ ഈ മറ്റേ തള്ളുവണ്ടിയിൽ ഈ സാധനം കൊണ്ടുവരും. എന്റെ ക്ലാസ്സിലുള്ള പിള്ളേര് ഇത് കേൾക്കുമ്പോൾ ഫുൾ ചിരിയാ, കാരണം എനിക്ക് പേരുണ്ടല്ലോ വാഴപ്പഴം എന്ന് പറയുമ്പോൾ എല്ലാവരും ടീച്ചർക്ക് ഇങ്ങനെ നോക്കണ്ട, പരീക്ഷ എഴുതുന്നതിന്റെ ഇടയിൽ എന്താ കോമഡി, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ ഇത് നമുക്ക് ഈ ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് പോയിട്ട് ഒപ്പിക്കുന്ന ചില കടകളുണ്ട്. ഫാസ്റ്റ് ഫുഡ് അവിടെയേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് 25 രൂപ 20 രൂപ ഒക്കെയാണ് ചില്ലി ബീഫിന്റെ ഒക്കെ. അത്രേ ഉള്ളൂ അവിടെ പറയുന്നത്. കയ്യേന്തി ഭവൻ എന്ന് പറയുന്നത് കയ്യിലെന്തി കൊണ്ടുവരുന്ന. ഞാൻ മധുരയിൽ പോയപ്പോ അങ്ങനെ ഒരു സ്ഥലം ഞാൻ എന്നിട്ട് തപ്പിട്ട്. അപ്പൊ ഇതാ കേസ്, സാധനം കയ്യിലേന്തി കൊണ്ടുപോകുന്ന ഭവനം. അതാണ് ബോർഡ് നോക്കി നടക്കുകയായിരുന്നു. എന്തിനു ബോർഡ് നോക്കി നടക്കുന്ന, നിങ്ങളെ നിലത്ത് നോക്കിയാ മതി. ഗുംട്ടി, അതാണ് സാധനം. അതൊക്കെ അറിയില്ലായിരുന്നു. അപ്പൊ എഞ്ചിനീയറിംഗ് ആയപ്പോ പറയും കൂടെ, എഞ്ചിനീയറിംഗ് ആയപ്പോൾ ഇച്ചിരിയും കൂടെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ എനിക്ക് 50 രൂപ തരുമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം 50 രൂപ ആക്ച്വലി ഡെയിലി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ റീചാർജ് ചെയ്യാനും പൈസ തരും. സെക്കൻഡ് ഇയർ ആയപ്പോൾ പിന്നെ ഞാൻ പാടി തുടങ്ങിയല്ലോ. അപ്പോൾ ഒരു തവണ ഞാൻ ഇതുപോലെ അച്ഛൻ്റെ അടുത്ത്, എനിക്കൊരു ഹച്ച് നമ്പർ ആയിരുന്നു ആ സമയത്ത്, ഇപ്പം ഹച്ചില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് 330 രൂപയാണ് അന്ന് റീചാർജ് എമൗണ്ട് അച്ഛൻ്റെ. അപ്പം ഞാനിങ്ങനെ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ 330 രൂപ വേണം റീചാർജ് ചെയ്യണമെന്നാണ്. അപ്പം നീ ഇപ്പോൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കാൻ തുടങ്ങിയില്ലെന്ന് ചോദിച്ചു. ആ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിച്ചു, പിന്നെ ചോദിച്ചിട്ടില്ല. അന്ന് അതെ കിളിച്ചിട്ടുണ്ടാകുമ്പോൾ ഇറങ്ങുന്ന സമയം കരള കഴിഞ്ഞിട്ട് അത്രയായി. എന്നിട്ട് ഞാൻ ചോദിച്ചു, അത് ഭയങ്കര ഹിറ്റ് പാട്ടല്ലേ? പക്ഷെ നമ്മളൊരു ശീലം ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് പൈസ വാങ്ങി ശീലിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ലല്ലോ. നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് തുടങ്ങാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ തന്നെ എല്ലാം, ഈവൻ എന്റെ ഫീസും എല്ലാം 3rd year 4th year ഒക്കെ ആയപ്പോ ഞാൻ തന്നെയാണ് എല്ലാം. സിനിമയിലൊക്കെ പാടാനൊക്കെ പോകില്ലേ? അപ്പൊ ഈ പ്രൊഡക്ഷൻ കാര്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവില്ലേ? അതെ. അപ്പൊ ഭക്ഷണത്തിന് പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് നമുക്ക് പരിചയത്തിലുള്ള ആൾക്കാരുണ്ടാവല്ലോ, അവരോടെല്ലാം പറഞ്ഞു വെച്ചിട്ട്
ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒരു ഒരു പരിചയം വരും. നമ്മൾ പോയി കഴിഞ്ഞാൽ കഴിച്ചിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമല്ലോ, പിന്നെ അവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഡീൽ ചെയ്യാലോ. എന്തിനാ നടുവിലൊരു മീഡിയേറ്റർ, എന്തിനാ സിനിമക്കാര്. മറ്റേ അയ്യപ്പേട്ടന്റെ കടയിൽ പോലെ ഡയറക്റ്റ് ആയി വരും. ഡയറക്റ്റ് ഈ അയ്യപ്പേട്ടന്റെ കടയുടെ കോൾ എനിക്ക് ഇപ്പോഴും വരും കേട്ടോ. ഹലോ അയ്യപ്പേട്ടന്റെ കടയല്ലേ ചേട്ടാ, പൊറോട്ട എന്നാണ് എപ്പോഴാ വരണ്ടേ? എന്റെ സാറേ അവിടെ പൊറോട്ട ഇല്ല, വെറുതെ പറയും. അല്ല അയ്യപ്പേട്ടൻ ഇപ്പൊ പൊറോട്ട പൊറോട്ട കൊടുക്കാൻ തുടങ്ങി, വേറെ വഴിയില്ലണ്ടേ? അതെ അതെ, ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റി മറിച്ചു തുടങ്ങി.